എല്ലാ രാഷ്ട്രീയവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു രാഷ്ട്രീയ പ്രസംഗം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും രണ്ട് വാക്ക് പറയാതെ പോയാൽ നിങ്ങൾ കരുതൂലേ എന്താ സംസാരിക്കാതെ പോയെന്ന്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ദിവസങ്ങളെ ഇനിയുള്ളൂ, പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകും. പക്ഷെ അതിനു മുമ്പ് സജ്ജമാകേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് കടന്നു പോകണം. പഴയകാല പ്രവർത്തന ശൈലി പോരാ, ഇക്കുറി നമുക്കൊരു പുതുമ വേണം. എല്ലാ വീടുകളിലും കയറി കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അമ്മമാരോടും സഹോദരന്മാരോടും പറയണം. എന്തുകൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് യു ഡി എഫ് ജയിക്കണം, എന്തുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ ജയിക്കണം, അതിൻ്റെ ആധികാരികമായ വസ്തുക്കൾ ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്തിരി സമയം വീടുകളിൽ ചെലവഴിക്കണം. വീടുകളിൽ പോയിരുന്നാൽ നിങ്ങൾ കത്ത് പോലായിലിട്ട് പോകുന്നത് നിർത്തി കത്ത് കയ്യിൽ കൊടുത്ത് ഒപ്പരം ഇരുന്ന് ഇത്തിരി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കോൺഗ്രസിൻ്റെ ഒരു ജിഹ്വയാക്കി മാറ്റിയെടുത്ത് ഈ വീടുകളുടെ ഈ ഗൃഹസന്ദർശനം ഒരു വൻ വിജയമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് സാധിക്കണമെന്ന് ഞാൻ സ്നേഹപുരസരം പറയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ. കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കൊച്ചു കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്, മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ ആ തോൽപ്പിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, കാരണങ്ങൾ എന്ത് എന്ന് അതിന് പോലെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അത് നികത്താനും തിരുത്താനും സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്, യു ഡി എഫ് ആണ് എന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങളിൽ ഓരോരാളിൻ്റെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയാണ്. എല്ലാവരും ഭംഗിയായി ഇവിടെ ഇരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ കയ്യടിക്ക് ശക്തിയില്ല, കയ്യടിക്ക് ശക്തിയേ ഇല്ല. നേരത്തെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഓരോ തരത്തിലും ശ്രദ്ധിക്കുമ്പോൾ കയ്യടിക്ക് എന്തോ ഒരു കരുത്തില്ലാത്ത പോലെയുണ്ട്. എന്ത് കരുത്ത് പോയോ? ഒന്ന് ആഞ്ഞടിച്ചേ, ഒന്ന് ആഞ്ഞടിച്ചേട്ടെ. എല്ലാവരും ഞങ്ങള് ഈ നമ്മളെ സമരാഗ്നി നമ്മൾ നടത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അതിൻ്റെ നേരെ ജാഥയ്ക്ക് മുമ്പിൽ ഞങ്ങളൊരു ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്കതറിയാം. ആ ജനസമ്പർക്ക പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ, പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, പിണറായി വിജയനെ പോലത്തെ ജനസമ്പർക്കല്ല, പിണറായി വിജയൻ്റെ ലക്ഷക്കാരും ബിസിനസ്സുകാരുമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയല്ല. അപ്പം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ തീർന്ന പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനുമുള്ള ഒരു ജനസമ്പർക്ക പരിപാടി നമ്മൾ നടത്തിയിരുന്നു. സത്യത്തിൽ അന്ന് ഞാനും സതീശനും എന്നോടൊപ്പമുള്ള നേതാക്കന്മാരും ഒക്കെ കണ്ണുനീർ വരാത്ത ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത്ര ദുഃഖകരമായ, പരിതാപകരമായ, കഷ്ടതരമായ പ്രശ്നങ്ങളാണ് ഓരോ കുടുംബവും ഓരോ വ്യക്തിയും വന്ന് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പോകുന്നത്. എന്തോ ഒരു ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താ? ഈ സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഇല്ല എന്ന് ഞങ്ങൾക്കന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഏതെങ്കിലും തലത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ കേരളത്തിൽ ഏത് വിഭാഗത്തിൽ? പോലീസിലുണ്ടോ? ഉദ്യോഗസ്ഥ വർഗത്തിലുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത് ഈ കേരളത്തിൽ? നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി കണ്ടില്ലേ? എന്താണ് സിദ്ധാർത്ഥ്? കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുമോ ഇത്? ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഏറ്റവും സൽസ്വഭാവിയായ ആ സ്കൂളിലെ ഏറ്റവും നല്ല പേര് കേട്ട ആ കൊച്ചു പയ്യന്, അവന് 3 ദിവസം തുടർച്ചയായി അടിച്ച് ഇടിച്ച് വെട്ടി അദ്ദേഹത്തിന്റെ താഴെയിട്ട് വീണെടുത്ത് മൂത്രം ഒഴിച്ചു കൊടുത്ത് മൂത്രം നക്കിച്ച് എന്നിട്ട് കെട്ടിത്തൂക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഇതേത് നാട്? ഇത് മനുഷ്യൻ ജീവിക്കുന്ന നാടാണോ, കാട്ടുമൃഗം ജീവിക്കുന്ന നാടാണോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ആളുകളെ നമ്മളത് ബോധ്യപ്പെടുത്തണ്ടേ? ആരായി ചെയ്തത്? ഭരണാധികാരികളുടെ എല്ലാ പിന്തുണയുമുള്ള SFI ഗുണ്ടകൾ, ക്രിമിനലുകൾ, തെമ്മാടികൾ, തെട്ടികൾ, അവരാണ് ചെയ്യുന്നത്. അവരുടെ കയ്യിലാണ് ഈ നാട് നടത്തം. പോലീസുകാർ നിഷ്ക്രിയരാണ്, പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാം. 3 പെൺകുട്ടികൾ, 9 വയസ്സ്, 16 വയസ്സ്, 5 വയസ്സ്, ഈ വാളയാറും വണ്ടിപ്പെരിയാറും 2 വീടുകളിലായിട്ട് ആ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കി. കേസുണ്ടോ?
പോലീസ് കേസെടുത്തോ? ജനമിളകി. അപ്പൊ കേസെടുത്തു. ആ കേസിലും അവർ ഒഴിവാകുന്ന രീതിയിലുള്ള കേസെടുത്തു. കോടതിയിൽ പോകുന്നു, കോടതിയിൽ പോകേണ്ടി വന്നു. നാട്ടുകാർക്കും ജനങ്ങൾക്കും, ജന്തു നാടാണ് ഇവിടെ. എന്താണ് നിയമം? പോലീസുകാരെ പണി എന്താണ്? പോലീസുകാരുടെ പ്രവർത്തന ഡ്യൂട്ടി എന്താണ്? എവിടെയാണ് പോലീസ്? എവിടെയാണ് നീതി? എവിടെയാണ് ന്യായം? പറയണം നിങ്ങൾ. അങ്ങനെ ഒരു സർക്കാർ, കാടന്മാർ പോലും ഭരിക്കാത്ത ഒരു നാട്, അങ്ങനെ ഒരു നാടിൻ്റെ അകത്ത് ഈ ഭരണമാറ്റം അനിവാര്യമെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ നിങ്ങൾ മെനക്കെടണം. നിങ്ങളത് വീട് തോറും കയറി പറയണം. എല്ലാ കുടുംബത്തിലെ സ്ത്രീകളോടും പുരുഷന്മാരോടും ആ കഥ പറഞ്ഞു പോകണം. ഇതാണ് കേരളം എന്നവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ നരേന്ദ്രമോദി, നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോ, ബി ജെ പിയെ കുറിച്ച് പറയുമ്പോ, നമുക്കറിയാമല്ലോ ഇന്ത്യ രാജ്യത്ത് മതേതരത്വം തകരുന്നു, മതേതരത്വത്തിന്റെ പോറലേൽക്കുന്നു, മതേതരത്വം ക്ഷയിക്കുന്നു. ആ ക്ഷയിക്കുന്നതിന്റെ പിറകിൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷിയാണ്, പ്രധാനമന്ത്രിയാണ് എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണ്ടേ? മണിപ്പൂർ നമ്മുടെ മുമ്പിലില്ലേ? എന്താ മണിപ്പൂർ? മണിപ്പൂരിലെ എത്ര ആളുകളെയാണ് വെട്ടിക്കൊന്നത്, വെടിവെച്ചു കൊന്നത്? ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകളെ, 10-800 ആളുകളെ വെട്ടിക്കൊന്ന്, വെടിവെച്ചു കൊന്ന്, അവരെ അവരുടെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് ആ രാജ്യത്ത് അരാജകത്വമുണ്ടാക്കി. ഒരു ബി ജെ പിയുടെ മന്ത്രി, ഒരു ബി ജെ പിയുടെ എം പി, ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ, ഒരു ബി ജെ പിയുടെ നേതാവ് ആ മണിപ്പൂരിൽ പോയോ? കൊല്ലപ്പെട്ടവരെ കണ്ടോ? കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടോ? പറ്റിപ്പോയി, പാടില്ലായിരുന്നു എന്ന് പറയാൻ ഒരു ബി ജെ പിക്കാരന്റെ നാവ് പൊങ്ങിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ നാവ് പോലും പൊങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് പ്രധാനമന്ത്രിയാണ്? ഇവിടെ എന്ത് ഭരണമാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഇവിടെ ഭരണം വേണോ? ജനാധിപത്യം വേണോ? മതേതരത്വം വേണോ? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ഊട്ടാനും വളർത്താനും വളർത്തിയെടുക്കാനുമുള്ള ജന്മാവകാശം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ വേണമോ? കേരളത്തിൽ വേണമോ? ഇവിടെ യു ഡി എഫ് ജയിക്കണം, കോൺഗ്രസ് ജയിക്കണം, അതിന് വോട്ടവകാശം വിനിയോഗിക്കണം എന്ന് രാജ്യത്തെ വോട്ടർമാരെ പ്രബുദ്ധതയാക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു മാറ്റം. തളിപ്പറമ്പ് നിയോജക മണ്ഡലം കൺവെൻഷൻ അന്ന് നേരത്തെ നിശ്ചയിച്ച തീയതിക്ക് 2 മണിക്ക് നടക്കും. ഈ കൺവെൻഷന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സി എ ചീർണക്ഷണിക്കും.